കുളിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫർബീസ് ഫാബുലസ് കിച്ചൺ. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ ആക്കിയെടുത്താണ്. ചിക്കനാകട്ടെ, ചിക്കനിലുള്ള മസാലയെല്ലാം അതുപോലെ ഞാൻ ചെയ്തെടുത്താണ്. പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുത്ത് കുറച്ച് ചിക്കന് അതൊക്കെയാണ്, കുറച്ച് ചിക്കനോ ഒക്കെ ഉള്ളതെങ്കിൽ, കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. ഫ്രൈഡ് റൈസിൻ്റെ ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അളവ് കണക്കൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ അരിക്കുക, പിന്നെ നമ്മൾ ചോറിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിനെ വാർത്തെടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചധികം അരിനേക്കാൾ കുറച്ചധികം വെള്ളം എടുത്തിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുതിർത്തി കഴുകി കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ചേർക്കാൻ. ആ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, ബസ്മതി റൈസ്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഒരു 2-3 ചിക്കൻ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, സോയ സോസ്, ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് കുറച്ച് മതി, നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മൾ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യം നമുക്കിതിലേക്ക് അരി, ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസിൽ വെള്ളണ്ട പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ എന്താ പറയുക, അരിച്ച് ചോറിൻ്റെ വെള്ളമൊക്കെ വാർത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് മൊത്തം വറ്റിക്കില്ല. ഒരു 1/2 ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിത് ഓഫാക്കണം. ഇനി നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഇത് കൂട്ടി വെച്ച് അരി വേവിക്കാം. നമുക്ക് തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ ആക്കുന്നുണ്ട്. ഞാനുള്ള ഒരു കുറച്ച് ചിക്കൻ ഉണ്ട്, അത് വെച്ചിട്ട് ചില്ലി ചിക്കൻ, ഒരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കനാണ്, പെട്ടെന്ന് തന്നെ ആവും. സാധാരണ നമ്മളൊരു കുറച്ച് ബോൺലെസ് ഉള്ള പീസൊക്കെയാണ് ചില്ലി ചിക്കൻ യൂസ് ചെയ്യുക. ഇപ്പം എൻ്റെ അടുത്ത് ഒരു പീസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉള്ള പീസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ചൊരു 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചിയൊന്നും വേണ്ട. പിന്നെ കുറച്ച് ആസ് യൂഷ്വൽ പെപ്പർ പൗഡർ. പിന്നെ കുറച്ച് മുളക് പൊടി വേണം. ഒരു 1 ടീസ്പൂൺ മതി, കുറച്ച് കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്തതിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കോൺഫ്ലവർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചോറാകുന്നുണ്ട്. അപ്പോൾ പത്ത് സൈഡിൽ ഞാൻ ചിക്കൻ, നമ്മുടെ ചില്ലി ചിക്കനിലെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ചൂടാക്കിയാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഇനി ചിക്കൻ അതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ചെറിയ ബോൺലെസ് ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് ഒരു വലിയൊരു പീസ്, ഒരു ചെറിയ ബൗൾ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മുട്ട, നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട കണ്ടണം.
പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. രണ്ട് മുട്ടയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ്, സെയിം അതുപോലെ തന്നെ ചിക്കനിൽ എങ്ങനെ ചേർത്താൽ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇപ്പൊ ചേർത്തിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ ഞാൻ അത് ചില്ലി ചിക്കനിലേക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആക്കാൻ വേണ്ടിട്ട് സോസ് അത് തയ്യാറാക്കിയത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ്, ഒരു ഒരു ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ മതി, ടീസ്പൂൺ സോയ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പാണ്, രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്തോട്ടാ മതി. ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, ഉപ്പ് കൂടുതൽ വേണ്ട, സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും. നമുക്ക് കുറച്ച് ഹണി ഒരു ഹാഫ് ടീസ്പൂൺ മതി. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ഒരു ഹാഫ് ടീസ്പൂൺ വിനെഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, കുറച്ച് മതി. നല്ലപോലെ ഒന്ന് കൂടി മിക്സാക്കാം. നമ്മുടെ റൈസ് കുറച്ചൊന്ന് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് വാവണം. ഒന്നുകൂടി ഒന്ന് അരച്ചിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, കുറച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വാർത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇതിനെ മാറ്റാം. അതേസമയം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് മസാല ആക്കാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കന്, നമ്മൾ ഇതിലേക്ക് ഫ്രൈഡ് റൈസ് ഇടാൻ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് ഇതിലേക്ക് എന്നിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. എങ്കിലും നമ്മൾ ഫ്ലേവർ അതിലേക്ക് ഇറക്കി വരും. നമ്മളെല്ലാം ഇതിൽ എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഒന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, ബ്രഷ് പീസായ ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും. നമ്മുടെ ചില്ലി ചിക്കന്റെ പാന് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കന്റെ പാന് ഞാൻ വെച്ചിട്ട് അതിൽ നിന്ന് പൊരിച്ച ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്നും ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് തയ്യാറാക്കി നമ്മുടെ സോസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സോസ് ആ ഓയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഈ ഓയിലിൻ്റെ ഈ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒന്നാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, അത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ടൻ്റെ മിച്ചം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മാറ്റണം. ചിക്കനിലേക്കുള്ള സോസൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉള്ള സോസും എല്ലാം കൂടി ഇതിലേക്ക് നല്ലപോലെ മിക്സ് ആയിട്ട് വരും. ഇപ്പം നമ്മുടെ എഗ്ഗ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം.
നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സെല്ലറി ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട എല്ലാം കൊരിട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി ചതച്ചതാണ്, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, പിന്നെ നമ്മുടെ കാപ്സിക്കത്തിൻ്റെ അകത്ത് കുറച്ച് മുളകിൻ്റെ അല്ലി ഉണ്ടാവും, അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഉള്ളിയും ചേർക്കുന്നില്ല, നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു രണ്ട് ഭാഗത്തുള്ള ഒരു ചെറിയ ഉള്ളിയാണ്, അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയിട്ട് ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് ചെറിയ ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ, അതായത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇപ്പോൾ കളർ ഏത് കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസിനാണ് ചേർക്കാറുള്ള, ചൈനീസിന് അങ്ങനെ ഗ്രീൻ പീസ് അങ്ങനെ ചേർക്കില്ല ഫ്രൈഡ് റൈസിൽ. ക്യാരറ്റ് ഇതൊക്കെയാണ് ചേർക്കാറ്, ക്യാരറ്റ് ക്യാപ്സിക്കം ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ക്യാരറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഗ്രീൻ ക്യാപ്സിക്കാണ്. നിങ്ങളടുത്ത് റെഡ് യെല്ലോ എല്ലാം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഉള്ളത് വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം അങ്ങനെ കൂടുതൽ വേണ്ട ആവശ്യമില്ല, വെജിറ്റബിളൊക്കെ പെട്ടെന്ന് തന്നെ ആവും. ഇനി നമുക്ക് അടുത്തതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കണം. നമ്മൾ ഈ നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ കളർ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഞാനിപ്പോൾ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനൊരിത്തിരി സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മതി, വേറെ ഒരു സോസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോയാ സോസും കുരുമുളക് പൊടിയും മാത്രമേ വേണ്ടൂ. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ പൊരിച്ച ചിക്കനും മുട്ടയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചോറ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് ഒന്ന് ഇതിനൊന്ന് വറുത്തെടുക്കുക. ഇപ്പം നമ്മൾ പാനിൽ ചെറിയ വെള്ളക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്ന് ഇതിനൊന്ന് ഇതുപോലെ നല്ല പോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സാക്കി വെക്കണം. ഇതുപോലെ ഒന്ന് മിക്സാക്കണം. ആദ്യം എല്ലാം ഒപ്പരം തന്നെ ആദ്യം ഇടരുത്. ഇപ്പം ഇതുപോലെ നല്ല ഒരു ഇതിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാം. ഒന്ന് ഒരു 2 സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. അതിൻ്റെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു പച്ചക്കറിയൊക്കെ കണ്ട് ഇതുപോലെ വരണം. പിന്നെ നമുക്കിതിലേക്ക് സെലറി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. മിക്സാക്കി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പാം. നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നുമില്ല, എല്ലാം തട്ടിക്കൂട്ടായിട്ട് ഞാൻ തയ്യാറാക്കിയത്. ഇപ്പം തട്ടിക്കൂട്ടൊക്കെ ചില്ലി ചിക്കനാണിത്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താ പറയേണ്ട ചിക്കനൊക്കെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റ് ഒന്നും ഒരു കുറവും വരില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി കാണണം. ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ റെസിപ്പിയുടെയും പുതിയ പുതിയ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി ഇനിയും അടുത്ത തവണ കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.